ചോദ്യം നമ്പർ 93, ശ്രീ എം വിജിൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളമെന്ന ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സമഗ്രമായ പദ്ധതിക്ക് രൂപം നൽകി നടപ്പിലാക്കി വരുന്നു. ബി സാർ, അത് മേശപ്പുറത്ത് വെക്കുന്നു. യെസ് യെസ്, താങ്ക് യു. ശ്രീ എം വിജിൻ സാർ, സംസ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷമായി പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ വികസനത്തിലും പാലങ്ങളുടെ കാര്യത്തിൽ, റോഡുകളുടെ കാര്യത്തിലും, അതോടൊപ്പമാണ് റെയിൽവേ ലെവൽ ക്രോസ് സൃഷ്ടിക്കുന്ന ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിന് വേണ്ടി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. സാർ, ഈ വർഷം ഈ പദ്ധതിയിൽ എത്ര ആരോപികൾ പൂർത്തീകരിക്കാനാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്? സാർ, നമ്മുടെ നാട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ദീർഘ നേരം നമ്മൾ യാത്രക്കാർ കാത്തു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ് വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. RBDC ഏൽപ്പിച്ചിട്ടുള്ള 72 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ നടപ്പാക്കുന്നത് ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവയിൽ 67 കിഫ്ബി ഫണ്ടും 5 പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. കാഞ്ഞങ്ങാട് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. ഇതിനകം തന്നെ കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന 9 ROBകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇതിൽ ഗുരുവായൂർ, ചിറങ്ങര, മാളിയേക്കൽ ROBകളുടെ സ്ലാബ് വരെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അകത്തേത്തറ, താനൂർ, തെയ്യാല, കൊടുവള്ളി, ചിറയൻകീഴ് എന്നിവിടങ്ങളിൽ സ്ലാബുകളുടെ നിർമ്മാണവും ഇരവിപുരം, വാടാനംകുറിശി എന്നീ ROBകളുടെ ഗർഡർ ഇറക്ഷൻ പ്രവൃത്തികളും പുരോഗമിക്കുന്നു. ഈ ROBകളുടെ റെയിൽവേയുടെ ഭാഗം റെയിൽവേ നേരിട്ടാണ് നടപ്പിലാക്കുന്നത്. അത് പൂർത്തിയായാൽ മാത്രമേ റെയിൽവേയോട് ചേർന്നുള്ള അഡ്ജസൻസ് പാനിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗുരുവായൂരിൽ റെയിൽവേ ഗർഡർ ഇറക്ഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ROB നവംബറിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതി പൂർത്തിയാക്കാൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇടപെടൽ നിരന്തരം നടത്തി വരികയാണ്. കൂടാതെ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫറോക്ക്, കാരിത്താസ്, മുളന്തുരുത്തി എന്നീ ROBകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നുണ്ട് സാർ. സർക്കാർ ജനങ്ങൾക്കുമ്പാകെ റെയിൽവേ ഓർബിഡ്ജുകൾ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളമെന്ന സ്വപ്നം മുന്നോട്ട് വെച്ചത് യാഥാർത്ഥ്യമാകുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ വേഗത്തിൽ, വളരെ വേഗത്തിലാണ് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, സംസ്ഥാനത്തെ 27 റെയിൽവേ മേൽപ്പാലങ്ങൾ കേരള ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖേന നിർമ്മിക്കാൻ നേരത്തെ തന്നെ അനുമതിയായിരുന്നു. സാർ, ഇതിൽ 3 എൻ്റെ മണ്ഡലത്തിൽ, 7 റെയിൽവേ ഗേറ്റ്, കണ്ണപുരം ഗേറ്റ്, ചെറുകുന്ന് ഗേറ്റ്, ഈ 3 ഗേറ്റുകളുടെയും നിർമ്മാണം വേഗത്തിലാക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കും. സാർ, 3 റെയിൽവേ ഓർബിഡ്ജുകൾ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചു, കല്യാശ്ശേരി മണ്ഡലത്തിൽ KRDCL അതിൽ പഴയങ്ങാടി 7 ഗേറ്റ് LC 259, ഇതിൻ്റെ ലാൻഡ് അക്വസിഷൻ 1/8/2021 11-1 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തു. ഭൂമി ഏറ്റെടുക്കൽ ഫണ്ട് അനുവദിക്കുന്നത് ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിൽ. കണ്ണപുരം മൊറാഴ റോഡ്, ചെറുകുന്ന്, കീഴറ റോഡുകളിൽ അലൈൻമെൻറ്റിന് അന്തിമ രൂപമാവുകയാണ്. ശ്രീ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കാനത്തിൽ ജമീല. സർ, കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ച കൊയിലാണ്ടി മണ്ഡലത്തിലെ ROB നടപ്പിലാക്കുമ്പോൾ സാർ ഇതിൽ പെടുത്താൻ വേണ്ടി കഴിയുമോ സാർ? യെസ്. സാർ, അത് പരിശോധിക്കാം. പൊതുവേ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കുന്ന ROBകൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ കൊയിലാണ്ടിയിൽ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതും പരിശോധിക്കാവുന്നതാണ്. ശ്രീ KP കുഞ്ഞമ്പുട്ടി മാസ്റ്റർ. സാർ, കേരളത്തിലെ റോഡ് നിർമ്മാണ രംഗത്ത് നൂതന സമ്പ്രദായങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെയും വകുപ്പിനെയും അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കുന്ന റോഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മാണങ്ങൾക്ക് സ്റ്റീൽ കമ്പോസിറ്റ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നിർമ്മാണ രീതി കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ?
സർ, ഇവിടെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കുന്ന റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്ക് സ്റ്റീൽ കോമ്പോസിറ്റ് സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് നിലവിൽ നിർമ്മാണം നടക്കുന്ന 9 ROBകളുടെ നിർമ്മാണത്തിന് സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് കൺസ്ട്രക്ഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ വേഗത്തിൽ പദ്ധതികൾ നടത്തുന്നതിന് ഗുണകരമാണ്. വലിയ മാറ്റമാണ് അത് പൊതുവെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു വർഷത്തിൻ്റെ ലാഭം ഇതിൽ പൊതുവെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, സമയലാഭം. ഫൗണ്ടേഷൻ്റെ പണികൾ നടത്തുന്ന സമയത്ത് തന്നെ തൂണുകളുടെയും ഗർഡറുകളുടെയും ഫാബ്രിക്കേഷൻ ഫാക്ടറിയിൽ നടത്തുന്നത് മൂലം സമയം വലിയ നിലയിൽ ലാഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് മറ്റ് പല നിലയിലും ഇത് ഗുണകരമായി മാറുന്നു. സ്റ്റീൽ പുനരുപയോഗിക്കുവാൻ കഴിയുമെന്നതിനാൽ പരിസ്ഥിതി സൗഹൃദ മെറ്റീരിയലായി ഉപയോഗിക്കാനാകും. അതാണ് ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഇത്തരം രീതികൾ അവലംബിക്കാൻ മുന്നോട്ട് വരുന്നത്. സ്റ്റീൽ ഒരു ഫാക്ടറി മെയ്ഡ് പ്രൊഡക്റ്റ് ആയതിനാൽ കോൺക്രീറ്റിനേക്കാൾ ഗുണനിലവാരം ഉറപ്പാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. നിർമ്മാണ സമയത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഈ രീതി ഗുണകരമാകുമെന്നുള്ളതാണ് അനുഭവം. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ നിലയിലും മാതൃകയാക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഈ സ്റ്റീൽ കോമ്പോസിറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം. ശ്രീ എം അരുൺകുമാർ, എം എസ് അരുൺകുമാർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എച്ച് സലാം. സാർ, പാലങ്ങൾ ഏറെയുള്ള നാടാണല്ലോ നമ്മുടെ. കോടികൾ മുടക്കി നാം നിർമ്മിക്കുന്ന പാലങ്ങളുടെ താഴെ ഭാഗം നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ കിടക്കുന്ന സ്ഥിതിയാണ്. പൊതുമരാമത്ത് വകുപ്പ് നിരവധി നൂതനമായ പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നൊരു കാലമാണ്. പാലങ്ങളുടെ താഴെയുള്ള ഭാഗം അത് മനോഹരമാക്കാനും അത്തരം സ്ഥലങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താനും വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ? ROB ഉൾപ്പെടെയുള്ള കാര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സാർ, എല്ലാ അംഗങ്ങളും അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരവരുടെ മണ്ഡലത്തിൽ സാധ്യതകളുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ പല പാലങ്ങളുടെ അടിയിലുള്ള സ്പേസ് വെറുതെ കിടക്കുകയാണ്. പലയിടത്തും ചിലർ ചുരുണ്ടൂടി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷെഡ് കെട്ടി അവിടെ താമസിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് പൊതുവേ നമ്മൾ ചർച്ച ചെയ്തത്. ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് നടത്തി, ഇതിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, അല്ലാതെ ചില ഇടപെടലുകൾ നടത്തി. ഇതിൻ്റെ ഭാഗമായി പാലങ്ങളുടെ അടിയിലുള്ള സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അവിടെ വയോജന പാർക്ക്, കുട്ടികൾക്കുള്ള പാർക്ക്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ടർഫ് ഗ്രൗണ്ട് തുടങ്ങിയവ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ച സന്തോഷവരെ അറിയിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കൊല്ലം, നെടുമ്പാശ്ശേരി എന്നിവിടങ്ങളിൽ പദ്ധതി നടപ്പിലാക്കും. കൊല്ലത്തെ എസ് എം കോളേജിന് സമീപത്തെ റെയിൽവേ ഓവർബ്രിഡ്ജാണ് അതിന് ROBയാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കും. ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ആ പദ്ധതി അംഗീകരിച്ച സന്തോഷ വിവരവും ഈ സഭയെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറങ്ങും, നമുക്ക് വേഗത്തിൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും. എല്ലാ അംഗങ്ങളും അവരുടെ മണ്ഡലത്തിൽ ഇതുപോലുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അത് നമുക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്നുള്ളത് ആലോചിക്കാം. സഹകരണ മേഖല, അതുപോലെ തന്നെ പൊതുമേഖല, സ്വകാര്യ മേഖല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ശ്രീ റോജി ജോൺ. സർ, ഇവിടെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി എന്നുള്ള ആശയം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് അവിടുത്തെ ലെവൽ ക്രോസ്, ചമ്പന്നൂർ ലെവൽ ക്രോസ് കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം കട്ട് ചെയ്തുകൊണ്ട് ക്രോസ് ചെയ്ത് ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ഇതിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം കിട്ടുകയും അത് കോസ്റ്റ് ഷെയറിംഗ് ബേസിസിൽ ചെയ്യാമെന്നുള്ള അറിയിപ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ സർ, അതിൻ്റെ ഇടയിലാണ് ഇവിടെ നമ്മുടെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് ഈ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെട്ട് വരികയും അതിൻ്റെ തുടർ നടപടികൾ ഈ കാരണത്താൽ അവിടെ തടസ്സപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ അനിശ്ചിതത്വത്തിൽ ചമ്പന്നൂർ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പ്രവർത്തനങ്ങൾ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ അങ്ങ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ഇതിനിടപെടൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുമോ? സർ, തീർച്ചയായിട്ടും അത് പരിശോധിക്കാം. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങവിടെ പറഞ്ഞ രണ്ട് കാര്യവും, ഒന്ന് ചമ്പന്നൂർ റെയിൽവേ ഓവർബ്രിഡ്ജും സിൽവർ ലൈനും, ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇത് പ്രത്യേകം ഇടപെട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് പരിശോധിക്കാം. ശ്രീ കെ പി ഗണേഷ് കുമാർ. സർ, ഈ പത്തനാപുരം നിയമണ്ഡലത്തിലെ രാമണീശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പണം മാറ്റിവെക്കുകയും കേരളീയ കോർപ്പറേഷൻ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അങ്ങയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഏൽപ്പിച്ചു, ഉത്തരവിറക്കി. അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെല്ലാം വന്ന് അളവൊക്കെ എടുത്തിരുന്നു.
അതിൻ്റെ രൂപകൽപ്പന വൈകുന്നു എന്ന് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങ് നേരിട്ടൊന്ന് ഇടപെട്ട് അത് പരിഹരിക്കുകയും സ്റ്റീൽ ഓവർ ബ്രിഡ്ജ് എന്ന അങ്ങയുടെ ആശയം വളരെ നല്ലൊരു ആശയമാണ്. കാരണം വളരെ വേഗത്തിൽ പണി തീർക്കുകയും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സ്റ്റീൽ ഓവർ ബ്രിഡ്ജ് എന്നുള്ള ആശയം തന്നെ അവിടെ നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ നടപ്പിലാക്കി വേഗത്തിൽ നടപടികൾ മുന്നോട്ട് നീക്കാൻ നടപടിയെടുക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ഈ വിഷയം പ്രത്യേകം പരിശോധിക്കാം. ഈ സഭയിൽ ഉന്നയിക്കപ്പെട്ട വിഷയം എന്നുള്ള ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ശ്രീ പ്രഭാകരൻ, എത്ര മേൽപ്പാലം റെയിൽവേയുടെ അനാസ്ഥ കൊണ്ട് മാത്രം നീണ്ടു പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട റോഡാണ് അകത്തെത്ര മലമ്പുഴയ്ക്കുള്ള റോഡൊക്കെയാണ്. അത് പെട്ടെന്ന് റെയിൽവേയുടെ പ്രവർത്തനം പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ കഴിയുമോ, പെട്ടെന്ന് കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ഈ വിഷയം റെയിൽവേയുമായി അടിയന്തരമായി ഒരു ചർച്ച ചെയ്യുന്നതാണ്. ശ്രീ അനൂപ് ജേക്കബ്. സർ, എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ ചോറ്റാനിക്കര പഞ്ചായത്തിലെ കുരിക്കാട് റെയിൽവേ ഓവർബ്രിഡ്ജ്, അത് കിഫ്ബി പദ്ധതിയിലാണ് എൻ്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇത് അനന്തമായി നീണ്ടു പോവുകയാണ്. സർവേയർമാരില്ല തുടങ്ങിയ സാധാരണയുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ചട്ടപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ മാസങ്ങൾ വർഷങ്ങളെടുക്കും. അപ്പോൾ ഇതിന് പ്രത്യേക രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കി ഇങ്ങനെയുള്ള ആർ ഒ ബികളുടെ ഭൂമി ഏറ്റെടുക്കേണ്ട നടപടികൾ വേഗതയിലാക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കുരിക്കാട് ആർ ഒ ബി എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. സർ, ഇത് പ്രത്യേകം പരിശോധിക്കാൻ വിഷയം കിഫ്ബിയുമായ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാം. അതുമല്ല, ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് പരിശോധിക്കാം. പൊതുവെ വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് ആർ ഒ ബികളുടെ കാര്യത്തിൽ നടത്തി. അതുകൊണ്ടാണ് നമുക്ക് ഒരു വലിയ നമ്പർ ആർ ഒ ബികളുടെ പ്രവൃത്തി ഒരുപോലെ നടത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ശ്രീ കെ മാഷ്റഫ്. സർ, ഹൈവേയുടെ വർക്ക് പുരോഗമിക്കുന്ന സന്ദർഭത്തിൽ മഞ്ചേശ്വരത്തെ മഞ്ചേശ്വരം ഉപ്പള ഗേറ്റ് വസ്സങ്കടി മൂന്ന് മേൽപ്പാലങ്ങൾ ഓൾറെഡി ടെൻഡറാകുന്ന ഒരവസ്ഥയിലായിരുന്നു. ഹൈവേയുടെ വർക്ക് ആരംഭിച്ച കാരണം കൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. അത് വരുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങ് ഇടപെട്ട് അതിനൊരു പരിഹാരം കാണുമോ? അത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്ന കാര്യമാണ്.